ഇന്ന് ഞാൻ അവിൽ മിൽക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് കുറച്ച് കസ്കസ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇത് റെഡിയായിട്ട് കിട്ടും. ഇതുപോലെ കുറച്ച് കസ്കസ് എടുക്കുക, എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് അവലൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ബട്ടറോ ഇല്ലെങ്കിൽ നെയ്യോ ചേർത്തിട്ട് നിങ്ങൾ അവലൊന്ന് വറുത്തെടുക്കുക. നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ടുള്ള അവലുണ്ട്, പൊരി അവൽ എന്നാണ് അതിന് പറയുന്നത്. അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. അത് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് അവിൽ മിൽക്ക് ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം നമ്മുടെ വീട്ടിലുള്ള അവൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ക്രിസ്പി ആകുന്നവരെ റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ഒന്ന് കയ്യിലെടുത്തിട്ട് ഒന്ന് പൊടിക്കുമ്പോഴറിയാം. ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കണം. പാളയങ്കോടൻ പഴം അഥവാ മൈസൂർ പഴമാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പഴമൊക്കെ എടുക്കുക. ഇതിനൊരു കൃത്യ അളവൊന്നും ഇല്ല കേട്ടോ. ഞാനിവിടെ പഴമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യൊന്നും ചെയ്യരുത്. ഇതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഒരു ഗ്ലാസ്സിലോ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ബൗളിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉടച്ചെടുക്കണം വേണ്ടത്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് പേസ്റ്റായിട്ട് പോവും. ഇത് നമുക്ക് കഴിക്കുമ്പോഴേ ഇതുപോലെ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉടച്ചെടുക്കുന്നത്. ചെറിയ ചെറിയ പീസായിട്ടൊക്കെ നമുക്ക് ഇതിനകത്ത് കാണണം. ഈ പഞ്ചസാര നല്ലപോലെ മിക്സാവും ചെയ്യും ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുക. ഇനി നമുക്കിത് എങ്ങനെ സെർവ് ചെയ്യുന്നത് നോക്കാം. ഒരു ഗ്ലാസ്സിനകത്തേക്ക് ആദ്യം നമുക്ക് ഈ പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസ് ചേർക്കാം. ഈ കസ്കസ് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, എന്നാലും നല്ലതാണ് കസ്കസൊക്കെ കഴിക്കുന്നത്. എന്നിട്ട് കസ്കസിൻ്റെ മുകളിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവിൽ ചേർത്ത് കൊടുക്കാം. ഈ സമയം നിങ്ങളുടെ കയ്യിൽ പൊരി അവലായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് കടയിൽ നിന്നൊക്കെ പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനി ഈ അവലിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂ നുറുക്ക് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ കസ്കസ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നല്ല തണുത്ത പാല് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചൂടുള്ള പാലൊന്നും ഒഴിക്കരുത്, നല്ല തണുത്ത പാലൊഴിക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ അവലും അതുപോലെ കാഷ്യൂ ഒക്കെ ചേർത്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇത്. നമ്മൾ കഴിക്കുന്നത് ഇതുപോലെ ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.